ഒരിക്കൽ കൂടി എല്ലാവർക്കും കെ ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരാൻ പോകുന്ന SSCJE 2020 ബേസിക് ഇലക്ട്രിക്കലിലെ എക്സ്പെക്റ്റഡ് PYQs ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സർക്യൂട്ട് കോമ്പോണൻറ്റ് ദാറ്റ് ഓപ്പോസിസ് ദി ചേഞ്ച് ഇൻ സർക്യൂട്ട് വോൾട്ടേജ്. ഓക്കെ, ഒരു കോമ്പോണൻറ്റ്, സർക്യൂട്ട് കോമ്പോണൻറ്റ് ദാറ്റ് ഓപ്പോസിസ് ദി ചേഞ്ച് ഇൻ സർക്യൂട്ട് വോൾട്ടേജ്. ഓർത്തിരിക്കുക, സർക്യൂട്ട് വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യുന്ന, വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യുന്ന സർക്യൂട്ട് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, സർക്യൂട്ട് വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യുന്ന കോമ്പോണൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അതുപോലെ കറണ്ട്, സർക്യൂട്ട് കറണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻഡക്ടറാണ്. ഓക്കെ, രണ്ട് പോയിൻ്റ് ഓർത്തിരിക്കുക. ഓക്കെ, സർക്യൂട്ട് കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്ന കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻഡക്ടറും, അതുപോലെ തന്നെ സർക്യൂട്ട് വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യുന്ന കോമ്പോണൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസുമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ടു ഹീറ്റേഴ്സ് റേറ്റഡ് അറ്റ് 1000 W 250 V ഈച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ 250 V 50 Hz AC മെയിൻസ്. ദ ടോട്ടൽ പവർ ഡ്രോൺ ഫ്രം ദി സപ്ലൈ വുഡ് ബി. ഓക്കെ, 2000 W 250 V ഹീറ്റേഴ്സ് സീരീസ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഹീറ്റേഴ്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഒരു ഇൻഡക്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദി ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ദ ടോട്ടൽ വോൾട്ടേജ് ഇസ് ഗിവൺ ആസ് 250 V. ഓക്കെ, 1000 W ഓരോ ഹീറ്ററും 1000 W 250 V ആണ്. ഓക്കെ, സോ ദി ടോട്ടൽ പവർ ഡ്രോൺ ഫ്രം ദി സപ്ലൈ വുഡ് ബി, ടോട്ടൽ പവർ ഈ സർക്യൂട്ടിലെ ടോട്ടൽ പവർ എത്രയായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സീരീസ് കണക്ഷനിലാണെങ്കിൽ പവർ പാരലൽ റെസിസ്റ്റൻസിൻ്റെ പോലെയാണ് ആക്ട് ചെയ്യുക. അതായത് ടോട്ടൽ പവർ 1/P വിൽ ബി ഈക്വൽ ടു 1/P1 + 1/P2. അതേസമയം പാരലൽ കണക്ഷൻ ആണെങ്കിൽ, പാരലായിട്ടാണ് ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പവർ P എന്ന് പറഞ്ഞാൽ P1 + P2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസിൽ നമുക്കറിയാം ഇക്വലൻറ്റ് പവർ P വിൽ ബി ഈക്വൽ ടു P1 P2 / P1 + P2. ഇതിൽ രണ്ടിൻ്റെയും വാട്ടേജ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് 1000 പകുതി എടുത്താലും മതി. ഓക്കെ, 1000 / 2 ദറ്റ് വിൽ ബി ഈക്വൽ ടു 500 W. അപ്പോൾ 500 W ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സീരീസിലാണ് ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഇക്വലൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് പോലെയാണ്. അതുപോലെ തന്നെ പാരലിയാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, ഇക്വലൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ സീരീസിലി നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻസ് പോലെയാണ്. ഓക്കെ, അതുപോലെ കൊടുത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഇതിലെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ്. ഓരോ എലിമെൻറ്റിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R=V²/P ആണ്. ഓക്കെ, ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ P=V²/R. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ സീരീസിലും പാരലലും ഡിവൈസ് കണക്ട് ആകുമ്പോൾ എങ്ങനെയാണ് പവർ വേരി ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ദി സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R=ρL/A ആണ്. R=ρL/A, ഇതിൽ ഈ റോയിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇതെന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക കോമ്പോസിഷൻ ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ, ആ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ, കണ്ടക്ടർ മെറ്റീരിയലിനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനും മാത്രമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മെറ്റീരിയൽ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒരിക്കലും ലെങ്ത്തിനെയും അതുപോലെ തന്നെ ഏരിയ ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. റെസിസ്റ്റൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് എപ്പോഴും ടെമ്പറേച്ചറിനും മെറ്റീരിയലിനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതേസമയം റെസിസ്റ്റൻസ് നിന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക അതിൻ്റെ ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് നാലാമത്തെ ചോദ്യം, എ വയർ ആസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 Ω, ഒരു വയറിന് റെസിസ്റ്റൻസ് 10 Ω ഉണ്ട്. ഇറ്റ് ഈസ് സ്ട്രെച്ചഡ് ബൈ 1/10 ഓഫ് ദി ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇറ്റ് ഈസ് സ്ട്രെച്ചഡ്, ഈ ഒരു വാക്ക് കൊടുത്തിരിക്കുക, ഇറ്റ് ഈസ് സ്ട്രെച്ചഡ് ബൈ 1/10 ഓഫ് ദി ഒറിജിനൽ ലെങ്ത്, ദെൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ബി. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കേസ് ആയിട്ട് എടുക്കാം. ആദ്യത്തേത് കേസ് 1,
രണ്ടാമത്തേത് കേസ് ടു. ഓക്കെ, കേസ് വൺ ആൻഡ് കേസ് ടു. കേസ് വണ്ണിൽ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർ വൺ ആണ് തന്നിട്ടുണ്ട്, 10 ഓം. ഓക്കെ, അതിൻ്റെ ലെങ്ത് എൽ വൺ എൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഏരിയ നമുക്കറിയില്ല, ഏരിയ നമുക്ക് എ വൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കേസ് ടുവിൽ ആർ ടു എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൽ ടു, എൽ ടുവിൻ്റെ ലെങ്ത്തിനെ കുറിച്ചൊരു സൂചന തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 1/10 ഓഫ് ദി ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എൽ ആണെങ്കിൽ അതിൻ്റെ 1/10 എക്സ്ട്രാം കൂടി അതിനെ നീളം കൂട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ എൽ ടുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11/10 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എൽ ടുവിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, എ ടുവിൻ്റെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ എ ടു നമുക്ക് എ ടു എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, സ്ട്രെച്ചഡ് എന്ന് പറയുന്ന കേസിൽ എപ്പോഴും അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, വോളിയം ഓഫ് എ വയർ വിൽ ബി കോൺസ്റ്റൻ്റ് ഇഫ് ഇറ്റ് ഈസ് സ്ട്രെച്ചഡ് ഓർ കംപ്രസ്. കംപ്രസ് ചെയ്താലും, കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് കുറയും, ഏരിയ കൂടും. എക്സ്പാൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും, ഏരിയ കുറയും. അപ്പോൾ വോളിയം ഇൻ എഫക്റ്റീവ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോളിയം എന്ന് വെച്ചാൽ എന്താണ്, എ വൺ ഇൻറ്റു ലെങ്ത്ത്, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്നും, വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ, നമുക്ക് ഈ രണ്ട് റിലേഷൻ ഇക്വേറ്റ് ചെയ്യാം. എ വൺ ഇൻറ്റു എൽ വൺ വിൽ ബി ഈക്വൽ ടു എ ടു ഇൻറ്റു എൽ ടു. ഓക്കെ, എ വൺ എന്ന് വെച്ചാൽ ആദ്യത്തെ ഏരിയ, എൽ വൺ എന്ന് വെച്ചാൽ ലെങ്ത്ത് ആദ്യത്തെ കേസിലെ, എ ടു രണ്ടാമത്തെ കേസിലെ ഏരിയയും, എൽ ടു രണ്ടാമത്തെ കേസിലെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ എ വൺ ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, എൽ വൺ ലെങ്ത്ത് എൽ വണ്ണിനെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ വൺ ഡിവൈഡഡ് ബൈ എൽ ടു ഈക്വൽ ടു എ ടു ഡിവൈഡഡ് ബൈ എ വൺ എന്ന രീതിയിൽ നമുക്ക് ഈ റിലേഷൻ നമുക്ക് എഴുതാം. ഇനി നമുക്കറിയാം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ, നമുക്കറിയാം ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. ഓക്കെ, രണ്ടിലും സ്പെസിഫിക് റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും, കാരണം ഒരേ മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ ആർ വൺ ഡിവൈഡഡ് ബൈ ആർ ടു വിൽ ബി ഈക്വൽ ടു എൽ വൺ ഡിവൈഡഡ് ബൈ എൽ ടു ഇൻ ടു എ ടു ഡിവൈഡഡ് ബൈ എ വൺ. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടുക. ഓക്കെ, പക്ഷെ നമുക്കറിയാം എൽ വൺ ബൈ എൽ ടു എന്താണ്, എ ടു ഡിവൈഡഡ് ബൈ എ വൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ടു ഡിവൈഡഡ് ബൈ എ വൺ എന്ത് ചെയ്താം, എ ടു ഡിവൈഡഡ് ബൈ എ വണ്ണെ എൽ വൺ ബൈ എൽ ടു എന്നെഴുതാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എൽ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ടു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട എന്താണ്, ആർ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും, ആർ ടു വിൽ ബി ഈക്വൽ ടു ആർ വൺ ഇൻറ്റു എൽ ടു ഡിവൈഡഡ് ബൈ എൽ വൺ ദി വോൾ സ്ക്വയർ. ഇതായിരിക്കും ഇതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആർ വണ്ണിൻ്റെ വാല്യൂ നമുക്കറിയാം, ആർ വൺ എത്രയാണ്, ആർ വണ്ണിൻ്റെ വാല്യൂ 10 ഓം ആണ്. ഇനി നമുക്ക് എൽ ടു ഡിവൈഡഡ് ബൈ എൽ വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഈ രണ്ട് റിലേഷൻഷിപ്പ് നമുക്ക് യൂസ് ചെയ്യാം, ഈ എൽ ടുവും അതുപോലെ തന്നെ ഈ എൽ വണ്ണും. ഓക്കെ, അപ്പോൾ എന്താണ്, എൽ ടു ഡിവൈഡഡ് ബൈ എൽ വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ടുവിൻ്റെ വാല്യൂ എന്താണ്, 11/10 ഇൻറ്റു എൽ ആണ്. ഓക്കെ, എൽ വണ്ണിൻ്റെ വാല്യൂ എന്താണ്, എൽ ആണ്. അപ്പോൾ ഈ എല്ലും എല്ലും ക്യാൻസലായി. അപ്പോൾ എൽ ടു ഡിവൈഡ് ബൈ എൽ വൺ 11/10 എന്ന് നമുക്ക് കിട്ടി. ഇത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, എൽ ടു സ്ക്വയർ, അതായത് 11 സ്ക്വയർ 121/10^100. ഓക്കെ, ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 12.1 ഓം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 12.1 ഓം ആണ്. ഓർത്തിരിക്കുക, അപ്പോൾ ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നോർമലി ഇത് അവോയ്ഡ് ചെയ്ത് ഏറ്റവും അവസാനം സമയം ഉണ്ടെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോൾ സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ, ദി റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് 100W 220V ലാമ്പ് ടു ദാറ്റ് ഓഫ് 100W 110V ലാമ്പ് വിൽ ബി ഈക്വൽ ടു. ഓക്കെ, രണ്ട് ലാമ്പിൻ്റെ റേഷ്യോ ആണ് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ആർ വൺ, ഇതിൻ്റെ കേസിൽ ആർ വൺ ആണെങ്കിൽ, ഈ ഒരു കേസിൽ ആർ വൺ ആണ് റെസിസ്റ്റൻസ് എങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ആയിരിക്കും. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. ഓക്കെ, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. പി എന്ന് വെച്ചാൽ 100 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കേസിലോ 100/110 കേസിലാണെങ്കിൽ ആർ ടു വിൽ ബി ഈക്വൽ ടു വീണ്ടും വി സ്ക്വയർ എത്രയാണ്, 110 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, ആർ വൺ ഡിവൈഡഡ് ബൈ ആർ ടു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, 220 ഹൺഡ്രഡ് ദി വോൾ സ്ക്വയർ ഇൻറ്റു 100
divided by 110 the whole square. इंगे आनंग किटा. 100 उं cancel आई. Okay. 220 divided by 110 the whole square. Okay. इदु रंड वट्टम भूँ. अपोल 4. अपो R1 by R2 will be equal to 4:1. R1 by R2 will be equal to 4:1 ratio आयरिक्यू. अपोल इदने answer नुँ वरन्नाले option A आयरिक्यू. Okay. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം കൊടുത്തിരിക്കുക. R1 ഇക്വേഷൻ വി സ്ക്വയർ ബൈ പി ആണ്. അതുപോലെ ചോദിക്കുക റേഷ്യോ എന്ത് തമ്മിലാണെന്നുള്ള ഇതുങ്ങളും നോക്കുക. R1 ബൈ R2 ആണോ അതോ R2 ഡിവൈഡഡ് ബൈ R1 ആണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ആറാമത്തെ ചോദ്യം. ഇഫ് 4 10 ohm 10 microfarad കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ നെറ്റ് കപ്പാസിറ്റൻസ് ഇസ്. നമുക്കറിയാം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ കേസിലെ സീരീസ് റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻഡക്റ്റൻസിൻ്റെയും കേസിലെ എന്തായിരിക്കും, സീരീസ് ആണ് കണക്റ്റഡ് എങ്കിൽ ഇറ്റ് വിൽ ബി ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 + R2 + R3 ആയിരിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന് പാരലൽ ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും സം ചെയ്യുക. 1/RP = 1/R1 + 1/R2 + 1/R3. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻഡക്റ്റൻസിൻ്റെയും കേസിൽ. അതേസമയം കപ്പാസിറ്റൻസിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ്. കപ്പാസിറ്റൻസിന് പാരലലാണ് C1 + C2 + C3. അതേസമയം കപ്പാസിറ്റൻസിന് സീരീസ് ആണെങ്കിലാണ് 1/CS വിൽ ബി ഈക്വൽ ടു 1/C1 + 1/C2 + 1/C3 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കുക. കപ്പാസിറ്റൻസിന് പാരലലും അതുപോലെ തന്നെ കപ്പാസിറ്റൻസിന് സീരീസ് തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പാരലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് 4 കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂ സം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4 കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 4 × 10 ആയിരിക്കും അതിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ്, അതായത് 40 microfarad ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഓർത്തിരിക്കാം. അടുത്തത് ഏഴാമത്തെ ചോദ്യം. 3 resistances 5 ohm each ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ. 3 resistances 5 ohm സ്റ്റാറിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് റെസിസ്റ്റൻസ് എടുത്ത് കൺസിഡർ ചെയ്യുക. ഇത് 5 ohm ആണ്, 3 ഉം 5 ohm ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഇക്വലൻ ഡെൽറ്റ റെസിസ്റ്റൻസ് എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഓർത്തിരിക്കാം എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആണെങ്കിൽ ഇക്വലൻ്റ് സ്റ്റാറും ഡെൽറ്റയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഷോർട്ട് കട്ട് ഇത്രയാണ്. ഓക്കെ, ഇതാണ് സ്റ്റാർ കണക്ഷൻ, ഇതാണ് ഡെൽറ്റ കണക്ഷൻ. എങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ, ഇൻസൈഡിൽ നിന്ന് അകത്തോട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതേസമയം ഉള്ളിൽ നിന്ന് അകത്തോട്ട് പോവുകയാണെങ്കിൽ, ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. ആ ഫാക്ടർ എന്ന് കുറയുന്ന ഫാക്ടറും അല്ലെങ്കിൽ കൂടുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3 times ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഇൻസൈഡ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസൈഡിൽ നിന്ന് പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ 3 times multiply ചെയ്യണം. 3 × 5 ദറ്റ് വിൽ ബി 15 ohm. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇതിൻ്റെ ആൻസർ ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് കൊടുത്തിരിക്കുക. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും, പുറത്തു നിന്ന് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. അത് എത്ര ടൈംസ് ആയിരിക്കും, 3 times ആയിരിക്കും. ഇത് റെസിസ്റ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും കേസിലെ സെയിം ആയിരിക്കും. അതേസമയം കപ്പാസിറ്റൻസിൻ്റെ കേസിലെ ഇത് റിവേഴ്സ് ആയിരിക്കും. അതായത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറയും, അതുപോലെ തന്നെ പുറത്തു നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഓർത്തിരിക്കാം. അടുത്തത് 8ാമത്തെ ചോദ്യം. മാച്ച് ദി ഐറ്റംസ് ഗിവൺ ഇൻ ലിസ്റ്റ് 1 & ലിസ്റ്റ് 2. ലിസ്റ്റ് 1 മെറ്റീരിയൽസും ലിസ്റ്റ് 2 ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, അലുമിനിയം നമുക്കൊരു കണ്ടക്ടർ ആണെന്നറിയാം. കണ്ടക്ടറിന് എപ്പോഴും പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അലുമിനിയം കണ്ടക്ടറാണ്, അതുകൊണ്ട് എപ്പോഴും അതൊരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, മാനഗ്രിൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളാണ്. ഓക്കെ, ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. ഓർത്തിരിക്കുക, മാഗ്നൻ ഒരു കണ്ടക്ടർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഇനി അടുത്തത് കാർബൺ. കാർബൺ എന്താണ്, കാർബൺ ഒരു സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറിൻ്റെയും അതുപോലെ തന്നെ ഇൻസുലേറ്ററിൻ്റെയും ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അലുമിനിയം പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്, മാംഗനീൻ നെഗ്ലിജിബിളി സ്മോൾ, ആൻഡ് കാർബൺ
നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ്. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, ദി റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേഷൻ ഇൻ ജനറൽ വിത്ത് ടെമ്പറേച്ചർ റൈസ്. വീണ്ടും ടെമ്പറേച്ചർ കോഫിഷ്യൻ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ഒരു ഇൻസുലേഷന്, ഒരു ഇൻസുലേഷൻ, ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസുലേറ്ററാണ്. നമുക്കറിയാം ഇൻസുലേറ്ററിന് എന്തായിരിക്കും, ഇൻസുലേറ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് എന്താണ് ഉദ്ദേശിക്കണം, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. ഓക്കെ, അതേസമയം ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ റൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ റൈസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ദ റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേഷൻ വിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തത് പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ് പ്രോസസ് ദ ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ഏതിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റാണ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റാണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതിൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിലാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോപ്പറിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി, അപ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി ലീസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം, ദി വയേഴ്സ് എ ആൻഡ് ബി ഓഫ് ദി സെയിം മെറ്റീരിയൽ ബട്ട് ഓഫ് ഡിഫറെൻ്റ് ലെങ്ത് എൽ ആൻഡ് ടു എൽ ഹാവ് ദി റേഡിയസ് ആർ ആൻഡ് ടു ആർ, ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ ബി. ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഏരിയയും ഡിഫറെൻ്റ് ആണെങ്കിലും നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ആർ വൺ ഡിവൈഡഡ് ബൈ ആർ ടുവിൻ്റെ റേഷ്യോ അല്ല ചോദിച്ചിരിക്കുന്നത്. ഈ പോയിൻ്റ് ഓർത്തിരിക്കുക ഒരു ക്വസ്റ്റ്യനിൽ. ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ വണ്ണിൻ്റെയും റോ ടുവിൻ്റെയും റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് രണ്ടും സെയിം മെറ്റീരിയലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒരിക്കലും മാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഷ്യോ അപ്പം എന്തായിരിക്കും, വൺ ഈസ് ടു വൺ ആയിരിക്കും. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് വിൽ ബി വൺ ഈസ് ടു വൺ. അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം, ദി ആംപിയർ സെക്കൻഡ് ഇസ് ദി യൂണിറ്റ് ഓഫ്. ആംപിയർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി, ഇത് എന്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഐ ഇൻറ്റു ടു, ഐ ഇൻറ്റു ടി എന്താണ്, ഐ ഇൻറ്റു ടി നമുക്കറിയാം എന്തിൻ്റെ യൂണിറ്റാണ്, ഐ ഇൻറ്റു ടി ചാർജിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ആംപിയർ സെക്കൻഡ് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം, ത്രീ ഇൻഡക്ടേഴ്സ് ഈച്ച് ഓഫ് 60 mH ആർ കണക്റ്റഡ് ഇൻ ഡെൽറ്റ. ദ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ഓഫ് ഈച്ച് ആം ഓഫ് ദി ഇക്വലൻസ് സ്റ്റാർ കണക്ഷൻ ഈസ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയം ഇതൊരു ഡെൽറ്റ കണക്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 60 mH ആണ് ഓരോണത്തിൻ്റെയും. ഓക്കെ, ഇനി അത് സ്റ്റാർ ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക, അപ്പോൾ നമുക്കറിയാം ഇത് അകത്തു നിന്ന് ഉള്ളിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ അത് ഡിക്രീസ് ചെയ്യും എത്ര, ത്രീ ടൈംസ്. അപ്പോൾ 60 ÷ 3 20 mH ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ചിലപ്പോൾ ഈ വട്ടം ചോദിക്കുക ചിലപ്പോൾ കപ്പാസിറ്റൻസ് ആയിരിക്കും, കപ്പാസിറ്റൻസ് നേരെ തിരിച്ചാണ് ഇതിൻ്റെ വില. ഓക്കെ, അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യം, ടു തൗസൻഡ് ഓം 2 വാട്ട് റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ പാരലൽ, ദർ കമ്പൈൻഡ് റെസിസ്റ്റൻസ് വാല്യൂ ആൻഡ് വാട്ടേജ് റേറ്റിംഗ്സ് ആർ. ഓക്കെ, രണ്ട് ടു തൗസൻഡ് ഓം 2 വാട്ട്സിൻ്റെ റെസിസ്റ്റേഴ്സ് പാരലലി കണക്റ്റഡ് ആണ്. ഓക്കെ, പാരലലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ആർ ഇക്വലൻറ്റും അതുപോലെ തന്നെ പവർ ഇക്വലൻറ്റും. നമ്മൾ നേരത്തെ പഠിച്ചു പവർ ഇക്വലൻ്റ് എന്താണ്, പാരലൽ ആണെങ്കിൽ P1 + P2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും 2 വാട്ട്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇക്വലൻ്റ് പവർ 4 വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സിയും ബിയും കറക്റ്റ് ആണ്. ഓക്കെ, 4 വാട്ട്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം ആർ ഇക്വലൻ്റ് പാരലൽ കണക്ഷന് R1 × R2 ÷ R1 + R2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ 2000 ohm ആണ് കോമൺ ആണ്, അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, 1000 ohm and 4 watt ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം, വി ഹാവ് 3 resistances ഈച്ച് ഓഫ് വാല്യൂ 1 ohm, 2 ohm and 3 ohm. ഇഫ് ഓൾ ദി 3 resistances ആർ ടു ബി കണക്ടഡ് ഇൻ സർക്യൂട്ട്, ഹൗ മെനി ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇക്വൽ റെസിസ്റ്റൻസ് ആർ പോസിബിൾ.
മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. ആ മൂന്ന് റെസിസ്റ്റൻസ് നമുക്ക് എത്ര രീതിയിൽ കണക്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എട്ട് രീതിയിൽ നമുക്കിതിനെ കണക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ രണ്ട് ഹിൻറ്റ് പറഞ്ഞുതരാം. ഒന്ന്, സീരീസിൽ കണക്ട് ചെയ്യാം. രണ്ട്, പാരലൽ കണക്ട് ചെയ്യാം. മൂന്ന്, സീരീസ് പാരലൽ കോമ്പിനേഷൻ. അതുപോലെ തന്നെ നാല്, പാരലൽ സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് എട്ട് രീതിയിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് പതിനാറാമത്തെ ചോദ്യം. ആൻ ഇലക്ട്രിക് ഹീറ്റർ ഡ്രോസ് 1000 watts ഫ്രം എ 250 volt സോഴ്സ്. ദ പവർ ഡ്രോൺ ഫ്രം എ 200 volt സോഴ്സ്. ഒക്കെ, ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അത് ഒരു 1000 watts ഡ്രോ ചെയ്യും. ഓക്കെ, ആ സമയത്തുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 250 ആണ്. ഇനി അതേ ഹീറ്റർ 200 volt നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം നമുക്കറിയാം പി ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. വി സ്ക്വയർ 250 സ്ക്വയർ ഡിവൈഡഡ് ബൈ പി. പി എത്രയാണ്? 1000 ആണ്. ഓക്കെ, 1000 ആണ്. ഇപ്പോൾ എന്താണ് കിട്ടുക? 250 നാല് വട്ടം പോവും. ഓക്കെ, 4 times പോവും. ഇത് നമുക്ക് 62.5 ആയിരിക്കും കിട്ടുക. 62.5 ആണ് ആറിൻ്റെ വാല്യൂ കിട്ടുക. ഇനി എന്താണ് വി ടു? എന്താണ് വി ടു? 200 volt ആണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ്? ഡ്രോ ചെയ്യുന്ന പവർ വീണ്ടും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പി ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. നമുക്ക് ഇവിടെ കിട്ടി 62.5. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 640 watt ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് ഓർത്തിരിക്കാം. ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഓരോ കൊല്ലം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 17th ചോദ്യം. ദി മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ടു മാനുഫാക്ചർ എ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഷുഡ് ബി. ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്? ഇപ്പോൾ ഓർത്തിരിക്കാം, അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടാകണം, അതുപോലെ തന്നെ അതിൻ്റെ ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ലോ ആയിരിക്കണം. ഈ രണ്ട് ക്വാളിറ്റിയാണ് ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് വേണ്ട ക്വാളിറ്റി. ഓക്കെ, അടുത്തത് 18th ചോദ്യം. ഫോർ റെസിസ്റ്റൻസ് 2 ohm 4 ohm 5 ohm 20 ohm കണക്ട് ഇൻ പാരലൽ ദ കമ്പൈൻഡ് റെസിസ്റ്റൻസിസ്. നമുക്കറിയാവുന്ന പോലെ പാരലൽ കണക്ഷനാണ്. ഇതിനെല്ലാത്തിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓരോന്നിനും 1/2 റെസിപ്രോക്കൽ ആയിരിക്കും. റെസിപ്രോക്കലിൻ്റെ സം ആയിരിക്കും നമുക്ക് കാണേണ്ടത്. 1/5 + 1/20. അപ്പോൾ ഇതിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, 2 എത്ര വട്ടം പോവും? 10 വട്ടം പോവും. 4 5 വട്ടം, 5 4 4 വട്ടം, 20 1 വട്ടം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 10 + 5 19, 20 ഡിവൈഡഡ് ബൈ 20 = 1. ഓക്കെ, അപ്പോൾ ഇക്വൽ റെസിസ്റ്റൻസ് 1 ohm ആയിരിക്കും. 1 ohm ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് 19th ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോൺ ലീനിയർ സർക്യൂട്ട് പാരാമീറ്റർ. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിലെ പാരാമീറ്ററിൽ ഏതാണ് നോൺ ലീനിയർ സർക്യൂട്ട്? നമുക്കറിയാം ആർ എൽ സി ഒരു ലീനിയർ പാസീവ് സർക്യൂ എലിമെൻസ് ആണ്. ഓക്കെ, ഈ പോയിന്റ് ഓർത്തിരിക്കാം. ആർ എൽ സി എലിമെൻ്റ് ഒരു ലീനിയറും പാസീവ് എലിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഡക്റ്റൻസ്, അതുപോലെ റെസിസ്റ്റർ, കണ്ടൻസർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോൺ ലീനിയർ ആയിട്ടുള്ളത് ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ട്രാൻസിസ്റ്റർ, അതുപോലെ തന്നെ ഡയോഡ്, അതുപോലെ ട്രാൻസ്ഫോമർ, ഇതൊക്കെ നോൺ ലീനിയർ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്തത് 20th ചോദ്യം. 2 wires എ ആൻഡ് ബി ഹാവ് ദി സെയിം ക്രോസ് സെക്ഷൻസ് ആൻഡ് ആർ മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ. ആർ എ ഈക്വൽ ടു 600 ohm ആൻഡ് ആർ ബി ഈക്വൽ ടു 100 ohm. ദി നമ്പർ ഓഫ് ടൈംസ് എ ഈസ് ലോങ്ങർ ദാൻ ബി ഈസ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? സെയിം ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ സെയിം മെറ്റീരിയലാണ്. അങ്ങനെയെങ്കിൽ സെയിം ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ A1 ഉം A2 ൻ്റെ വാല്യൂ സെയിം ആണ്. അതുപോലെ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ Ρ1 ൻ്റെയും Ρ2 ൻ്റെയും വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതായത് വിറ്റ് ഇംപ്ലൈസ് ആർ ഇസ് ഒൺലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അങ്ങനെയെങ്കിൽ
R1 divided by R2 will be equal to L1 divided by L2. R1 value നമുക്ക് അറിയാം 600 ohm ആണ് അതുപോലെ R2 ന്റെ വാല്യൂ 100 ohm ആണ് ഓക്കേ ഇതാണ് L1 divided by L2 ഓക്കേ 6 times so L1 will be equal to 6 times L2 ഓക്കേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ദ നമ്പർ ഓഫ് ടൈംസ് എ എന്ന് വെച്ചാൽ എൽ വൺ ആണ് ഈസ് ലോങ്ങർ ദാൻ ബി എന്ന് വെച്ചാൽ 6 ടൈംസ് ആയിരിക്കും ഓക്കെ അടുത്തത് 21-ാമത്തെ ചോദ്യം 200 വോൾട്ട് ലാംപ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ 200 വോൾട്ട് സപ്ലൈ ദി ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ഈച്ച് ലാംപ് ഇൻ വാട്ട്സ് വിൽ ബി ഓക്കെ ഇവിടെ രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ സീരീസിലാണ് നമ്മൾ പറഞ്ഞു പവർ എന്തായിരിക്കും പാരലൽ സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുക അപ്പോൾ രണ്ടും സെയിം ലാമ്പ് ആയതുകൊണ്ട് ടോട്ടൽ പവർ കൺസ്യൂംഡ് വിൽ ബി 50 വാട്ട് ഓക്കെ ടോട്ടൽ പവർ 50 വാട്ട് ആയിരിക്കും എങ്ങനെ പി വൺ ഇൻറ്റു പി ടു ഡിവൈഡഡ് ബൈ പി വൺ പ്ലസ് പി ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 വാട്ട് എന്ന് കിട്ടും പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ദി ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ഈച്ച് ലാമ്പ് ഓരോ ലാമ്പും എത്രയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത് ചോദിച്ചത് അല്ലാണ്ട് ടോട്ടൽ പവർ അല്ല ചോദിച്ചിരിക്കണം ഓരോ ലാമ്പും കൺസ്യൂം ചെയ്ത പവറാണ് ചോദിച്ചിരിക്കണം അപ്പോൾ ഓരോ ലാമ്പ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വാട്ട് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാനായിട്ട് പാടുള്ളൂ ടോട്ടൽ പവറാണോ അതോ ഓരോ ലാമ്പും കൺസ്യൂം ചെയ്ത പവറാണോ ചോദിച്ചിരിക്കണേ എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് ഓക്കെ അടുത്തത് 22-ാമത്തെ ചോദ്യം ഡാഷ് കൺസിസ്റ്റ് ഓഫ് ടു പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡൈ ഇലക്ട്രിക് ആൻഡ് ക്യാൻ സ്റ്റോർ ചാർജ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കപ്പാസിറ്റർ ആണ് ടു പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡൈ ഇലക്ട്രിക് ആൻഡ് സ്റ്റോർ ചാർജ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇനി ആപ്സിലോൺ എന്താണ് ആപ്സിലോൺ അതിൻ്റെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് ഡൈ ഇലക്ട്രിക് വാല്യൂ ആണ് ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുക കപ്പാസിറ്ററിൻ്റെ സി ഈക്വൽ ടു ആപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി അടുത്തത് 23-ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡിറ്റർമൈൻസ് ടോട്ടൽ പവർ ഇൻ എ സീരീസ് സർക്യൂട്ട് ഒരു സീരീസ് സർക്യൂട്ടിൽ എന്താണ് ടോട്ടൽ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം നമുക്കറിയാം ടോട്ടൽ പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിനെ ക്രോസുള്ള വോൾട്ടേജും അറിയണം അതിൽ നിന്ന് ഡെലിവറി ചെയ്യുന്ന കറണ്ടും അറിയണം എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അതെന്തായിരിക്കും ടോട്ടൽ പവർ വിൽ ബി വി ഇൻറ്റു ഐ അതായത് സോഴ്സ് വോൾട്ടേജ് ടൈംസ് ദി കറണ്ട് ഓക്കെ ഓർത്തിരിക്കുക അടുത്തത് 24-ാമത്തെ ചോദ്യം ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സർക്യൂട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോൺ ഫ്ലോവിൻ്റെ ഒരു സർക്യൂട്ടിൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട് ഓക്കെ അടുത്തത് 25-ാമത്തെ ചോദ്യം എ നെറ്റ്വർക്ക് ആസ് ഫോർ നോഡ്സ് ആൻഡ് ത്രീ ഇൻഡിപെൻഡൻറ്റ് ലൂപ്സ് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദി നെറ്റ്വർക്ക് ഇതിനായിട്ട് ഈ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുക നമ്പർ ഓഫ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ബി മൈനസ് എൻ പ്ലസ് വൺ ആണ് ബി എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ലൂപ്പാണ് ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആണ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോഡ്സ് ആണ് ഓക്കെ ഇവിടെ നമുക്ക് നോഡ്സ് തന്നിട്ടുണ്ട് നാല് എന്ന് തന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഇൻഡിപെൻഡൻറ്റ് ലൂപ്സ് എന്ന് തന്നിട്ടുണ്ട് അതായത് എല്ലിൻ്റെ വാല്യൂം എന്നിൻ്റെയും വാല്യൂ നമുക്കറിയാം നമുക്ക് ബിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായിരിക്കും ബിൻ്റെ വാല്യൂ ബി വിൽ ബി ഈക്വൽ ടു എൽ പ്ലസ് എൻ മൈനസ് വൺ എൽ എത്രയാണ് ത്രീ ഇൻഡിപെൻഡൻറ്റ് ലൂപ്സ് ആണ് നാല് നോഡാണ് മൈനസ് വൺ അപ്പോൾ സിക്സ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓക്കെ അടുത്തത് 26-ാമത്തെ ചോദ്യം ഓൾ ദി റെസിസ്റ്റൻസ് ഇറ്റ് ഫിഗർ ഷോൺ ബിലോ ആർ 1 ohm ഈച്ച് ദി വാല്യൂ ഓഫ് കറണ്ട് ഐ ഇസ് ഓക്കെ കറണ്ടിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഇതും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ് ഓക്കെ പെട്ടെന്ന് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും 1 ohm ആണ് അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസുകളൊക്കെ പാരലാണ് കാരണം കോമൺ പോയിൻ്റ് ആണ് രണ്ടും ഓക്കെ അതുപോലെ തന്നെ ഇത് രണ്ടും പാരലാണ് ഇത് രണ്ടും പാരലാണ് ഇത് രണ്ടും പാരലാണ്
ഇപ്പോൾ വൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വാല്യൂ വൺ ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും 0.5 ആയിരിക്കും, ഇതിൻ്റെ കോമ്പിനേഷൻ 0.5 ആയിരിക്കും, ഇതിൻ്റെയും 0.5, ഇതിൻ്റെയും 0.5. ഓക്കെ, ഇതും ഇതും ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ, ഈ ഒരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 1.5 ആയിരിക്കും. ഈ 1.5 ഈ വണ്ണും വീണ്ടും പാരലാണ്, വീണ്ടും പാരലാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ഭാഗത്തിൻ്റെ, ഈ ഒരു ടോട്ടൽ ഭാഗം എന്തായിരിക്കും? ഈ ഒരു ടോട്ടൽ ഭാഗം, ഓക്കെ, ഈ ഒരു ടോട്ടൽ ഭാഗം 1.5 പകുതി ആയിരിക്കും, അതായത് 0.75. ഈ 0.75 വീണ്ടും ഈ വണ്ണായിട്ട് സീരീസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? 1.75 കിട്ടും. ഓക്കെ, 1.75 തമ്മിൽ കിട്ടും. ഇത് രണ്ടും പാരലാകുമ്പോൾ വീണ്ടും 1.75 ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്തായിരിക്കും? 0.875 എന്ന് കിട്ടും. ഓക്കെ, ഈ 0.875 ഈ വണ്ണവുമായിട്ട് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് 1.875 കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ 1.875 ആയിരിക്കും. നമുക്ക് വി എൻ്റെ വാല്യൂ അറിയാം, 1 വോൾട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കറണ്ട് എത്രയായിരിക്കും? കറണ്ട് ഐ വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം വി ഈക്വൽ ടു ഐ ആർ ആണ്. കറണ്ട് ഐ വിൽ ബി വി ഡിവൈഡഡ് ബൈ ആർ, വി ഡിവൈഡഡ് ബൈ 1.87, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8/15. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരലാണ്. അപ്പോൾ നമുക്ക് 0.5 കിട്ടും. ഈ 0.5 ഈ വണ്ണും സീരിയസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇതും ഇതും തമ്മിലുള്ള ഇത് 1.5 ആയിട്ട് കിട്ടും. ഈ വൺ ഇത് ഈ 1.5 ഈ ഇതും 1.5 ആയിട്ട് തന്നെ കിട്ടാം. ഇത് രണ്ടും പാരലാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.75 ആണ്. ഈ 0.75 ഈ വണ്ണും സീരിയസ് ആണ്. അപ്പോൾ നമുക്ക് 1.75 കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷനും 1.75 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും പാരലാണ്. ഈ കോമ്പിനേഷനും ഈ ഒരു കോമ്പിനേഷനും 1.75 ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പകുതി ആയിരിക്കും 0.875. ആ 0.875 ഈ വണ്ണായിട്ട് സീരിയസ് ആണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ ആർ ഇക്വലൻ്റ് 1.875 കിട്ടും. അതിൽ നിന്ന് നമുക്കറിയാം വിൻ്റെ വാല്യൂ അറിയാം, വി ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷൻ അറിയാം. അതിൽ നമുക്ക് കറണ്ട് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അടുത്തത് 27-ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ഗീവൺ ബിലോ ദ വാല്യൂ ഓഫ് ആർ ഇസ്. ഓക്കെ, ആറിൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ടെന്നും എന്താണ്? പാരലാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്തായിരിക്കും? 5 ഓം ആയിരിക്കും. ഈ 5 ഓമും ഈ ആറും സീരീസ് ആണ്. അപ്പോൾ ആർ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 5+ R ആയിരിക്കും. ഓക്കെ, നമുക്ക് വി അറിയാം, വി തന്നിട്ടുണ്ട്, ഐയും അറിയാം, ആർ ഇക്വലൻറ്റും അറിയാം. ഓക്കെ, വി എത്രയാണ്? 100 ആണ്. കറണ്ടിൻ്റെ വാല്യൂ 8 ആണ്. ആർ ഇക്വലൻ്റ് 5+ R ആണ്. ആർ ഇക്വലൻ്റ് 5+ R ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 100 = 40+8R. ദാറ്റ് ഇംപ്ലൈസ് ആർ വിൽ ബി ഈക്വൽ ടു 60/8. 60/8 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, 60/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5. ഓക്കെ, സോറി, 7.5 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ.